കാസർഗോഡ് പാലായിയിലെ ഊരുവിലക്കിൽ 9 പേർക്കെതിരെ കേസെടുത്തു. 3 പരാതികളിലായിട്ടാണ് 9 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. CPM ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. വിവരങ്ങളുമായി ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, എന്തായാലും 9 പേർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്നതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ. ലക്ഷ്മി, പാലായിലെ കാസർഗോഡ് ജില്ലയിലെ പാലായിലെ ഊരുവിലക്കുമായി ബന്ധപ്പെട്ട് 9 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറമ്പിൽ അതിക്രമിച്ചു കടന്നത്, അസഭ്യം വിളിച്ചത്, ഭീഷണിപ്പെടുത്തിയത്, കൈയേറ്റം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 വ്യത്യസ്ത പരാതിയിന്മേലാണ് ഇപ്പോൾ 9 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പരാതി എന്ന് പറയുന്നത് രാധയുടെയും രാധയുടെ കൊച്ചുമകളുടെയും പരാതിയാണ്. ഈ പരാതിയിന്മേൽ CPM പാലായി കായൽ ബ്രാഞ്ച് അംഗം വി ഉദേഷ്, പാലായി സെൻട്രൽ ബ്രാഞ്ച് അംഗം പത്മനാഭൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് തെങ്ങുകയറ്റ തൊഴിലാളിയായ കെ ഇ ഷാജിയുടെ പരാതിയിന്മേലാണ് ഉദയകുമാർ, CPM ബ്രാഞ്ച് അംഗമായ വി ഉദയകുമാർ, കുഞ്ഞമ്പു എന്നിവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 2 പേർ ഉൾപ്പെടെ 4 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നാലു പേരുടെ പേരുകളാണ് പരാതികളിലുള്ളത്. മറ്റൊരു പരാതി എന്ന് പറയുന്നത് അയൽവാസി നൽകിയ ഒരു പരാതിയാണ്. അയൽവാസിയായ ലളിത നൽകിയ പരാതിയിന്മേലാണ് 2 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 1 തെങ്ങുകയറ്റ തൊഴിലാളിയായ ഷാജിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അത് അയൽവാസിയുടെ പരാതിയിന്മേലുള്ള കേസാണ്. അങ്ങനെ 9 പേർക്കെതിരെയാണ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ CPM ബ്രാഞ്ച് അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. വധഭീഷണി മുഴക്കുകയും ചെയ്തുവെന്നുമാണ് ഇവരുടെ പരാതിയിലുണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ജില്ലയിലെ പാലായില് ഇത്തരത്തിൽ ഉരുവിലക്കുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്. പറമ്പിൽ തേങ്ങയിടിക്കാനായി വന്ന തൊഴിലാളിയോട് CPM ബ്രാഞ്ച് അംഗങ്ങൾ അപമര്യാദയായി പെരുമാറുകയും ചെറിയ അഭിഷേകം നടത്തുകയും ചെയ്ത വീഡിയോ ഒക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. തുടർന്ന് അവർ നീലേശ്വരം പോലീസ് സ്റ്റേഷനിലും കാഞ്ഞങ്ങാട് DYSP പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ഈ സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. വീഡിയോകൾ പരിശോധിച്ച് ഇനിയും കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് നീലേശ്വരം പോലീസ് അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മി, ദർശന, കാലം എത്ര മാറി എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ഈ കാസർഗോഡ് പാർട്ടി ഗ്രാമങ്ങളിൽ ഊരുവിലക്ക് പോലുള്ള നടപടികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയോ കാലങ്ങളായി ഇത് റിപ്പോർട്ട് ചെയ്ത് പോരുന്നതുമാണ്. പ്രത്യേകിച്ച് ഈ പാർട്ടി അനുഭാവികൾ, പാർട്ടി ഗ്രാമങ്ങളിലാണ് ഈ ഊരുവിലക്ക് എത്രയും കൂടുതലായി ഒരുപക്ഷെ ഉണ്ടാവാറുള്ളത് എന്ന്. തീർച്ചയായും ലക്ഷ്മി, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നീലേശ്വരം പാലായി എന്ന് പറഞ്ഞാൽ CPM ഒരു ശക്തി കേന്ദ്രമാണ്. മറ്റൊരു പാർട്ടിക്കാർക്കും ഈ സംഭവം നടക്കുന്ന സമയം 2016 മുതൽ ഈ കുടുംബം ഇത്തരത്തിൽ CPM ഭീഷണി നേരിട്ടു എന്നതാണ് മറ്റൊരു വസ്തുത. റെഗുലർ കം ബ്രിഡ്ജിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കൺസെന്റ് നൽകാത്ത വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. അയൽവാസികളോട് പോലും മിണ്ടാൻ പോലും സമ്മതിക്കാതെ, പൊതുപരിപാടികളിൽ ഇവരെ പങ്കെടുപ്പിക്കാതെ അത്തരത്തിലുള്ള ഒരു ഊരുവിലക്കിയ ഒരു സംഭവമാണ് ഉണ്ടായത്. അവർ നമ്മളോടൊക്കെ, ജനൻടിവിയോടൊക്കെ തന്നെയും പ്രതികരിക്കുകയുണ്ടായി. സമൂഹ മാധ്യമങ്ങളുടെ അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അവർ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. മാത്രവുമല്ല, കയ്യൂർ രക്തസാക്ഷി സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയുടെ കൊച്ചുമകളാണ് ഈ രാധ എന്ന് പറയുന്നത്. അത്തരത്തിൽ പാർട്ടിക്കിടയിൽ തന്നെ ഇവർക്കെതിരെ ഊരുവിലക്കിയ സംഭവത്തിൽ പാർട്ടിക്കിടയിൽ തന്നെ ചില അടികൾക്കിടയിൽ തന്നെ അമർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. കാലം ഇത്ര കടന്നിട്ടും CPM ദാർഷ്ട്യം അവസാനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുതയായി നമുക്ക് എടുത്തു പറയേണ്ടത്. ആ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ കണ്ടത് അശ്ലീല ചുവയോടുകൂടിയുള്ള സംഭാഷണങ്ങളാണ്. ഒരു സ്ത്രീകൾ എന്ന പരിഗണന പോലും നൽകാതെ പിണറായി ഭരിക്കുന്ന നാടാണ് എന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ദാർഷ്ട്യപരമായ വാക്കുകളാണ് ആ വീഡിയോയിലൊക്കെ തന്നെയും കണ്ടത്. എന്തായാലും ഈ സംഭവത്തിലാണ് 9 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പിണറായി ഭരിക്കുന്ന നാട് എന്ന ദാർഷ്ട്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് രാധയും കുടുംബവും നമ്മോട് വ്യക്തമാക്കിയിരുന്നത്. ലക്ഷ്മി, പാലായിലെ പാർട്ടി കുടുംബം കൂടിയായി MK രാധയ്ക്കും മകൾക്കുമൊക്കെ എതിരെയുള്ള ഈ ഇത്തരത്തിൽ ഊരുവിലക്ക്, പറമ്പിൽ തേങ്ങ പറിക്കാൻ വന്ന തൊഴിലാളികളെ ഇത്തരത്തിൽ അസഭ്യം പറയുകയും MK രാധ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം, പക്ഷേ തിരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഒരു പക്ഷെ അപകീർത്തി ഉണ്ടാക്കിയെന്നുള്ള ഒരു വിഷയത്തിൽ ഈ സംസ്ഥാന നേതൃത്വം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം തേടിയതായും അങ്ങനെയുള്ള വാർത്തകളും വരുന്നുണ്ടല്ലോ. തീർച്ചയായും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ആദ്യമൊന്നും തന്നെ ഈ വീഡിയോയിൽ പ്രതികരിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല.
പിന്നീട് പാർട്ടി നൽകിയ ഒരു വിശദീകരണം, അത്തരത്തിൽ കാലം മാറി ഇത്തരത്തിലൊരു ഊരുവിലക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു വിശദീകരണമാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാലും 2016 മുതൽ റെഗുലർ കം ബ്രിഡ്ജിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്ന് പാർട്ടിയും ബന്ധപ്പെട്ട അധികൃതരും വ്യക്തമാക്കിയിരുന്നു. പക്ഷെ ഇത്തരത്തിൽ ഊരുവിലക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ തേങ്ങയിടിക്കാൻ പോയ സ്ഥലത്ത് പ്രതിഷേധമുണ്ടാക്കിയത് എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്തായാലും പാർട്ടി നൽകുന്ന ഒരു വിശദീകരണം അത്തരത്തിൽ ഈ കുടുംബത്തെ ഊരുവിലക്കിയിട്ടില്ല, മറിച്ച് ആ കുടുംബത്തെ സംരക്ഷിക്കുകയാണ് പാർട്ടി ചെയ്തത് എന്നൊരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. ലോക്കൽ സെക്രട്ടറിയുടെ അടക്കം നമ്മൾ സംസാരിച്ചിരുന്നു, അപ്പോഴും അവർ നൽകുന്ന ഒരു വിശദീകരണം ഇത്തരത്തിൽ ഊരുവിലക്കുള്ള സംഭവം ഉണ്ടായിട്ടില്ല, എന്നാൽ തേങ്ങയിടിക്കാൻ ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ അവിടെ നടന്നിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിലാണ് 9 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയതിന് ശേഷം വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിന് ശേഷം കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുമെന്നൊരു വിവരമാണ് നീലേശ്വരം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. 2016 മുതൽ ഇവർ കേസെടുക്കുന്നുണ്ട്, കേസ് നൽകിയിട്ടുണ്ട് എന്നാണ് രാധയും കൊച്ചുമക്കളും പറയുന്നത്. എന്നാൽ 2016 മുതൽ കേസ് നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് രാധയും കൊച്ചുമക്കളും ജനം ടിവിയോട് വ്യക്തമാക്കിയിരുന്നു. ആദ്യം ഇവർ പരാതി നൽകിയിരുന്നത് നീലേശ്വരം പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ നിന്നും യാതൊരു നടപടിയും ഉണ്ടാവാത്തതിനെ തുടർന്നാണ് അവർ കാഞ്ഞങ്ങാട് DYSP പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായത്. എന്തായാലും CPMന്റെ ശക്തി കേന്ദ്രമായ നീലേശ്വരം, പാലായി മുതലായ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഊരുവിലക്കുകൾ നടക്കുന്നുണ്ട് എന്നതിന്റെ ഒരു വ്യക്തമായ ചിത്രം കൂടിയാണ് ലക്ഷ്മി ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിയുന്നത്. യെസ് യെസ്, ദിസ്നയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.